ಎಲ್ಲಿಗೆ ಆಗಮಿಸಿದಂತ ಮಂದಿರದ സ്വാമിയെ ശ്രദ്ധിക്കുക, സമ്പൂർണ്ണ പ്രണാമം. വേദിയിലെ മറ്റു മാനരായ ഭക്തർ, ഈ വേദാർത്ഥം ഒത്തുചേർന്ന നമ്മെ ഭഗവാൻ ഭാഗത്ത് വരുമ്പോ നമ്മളിവിടെ ഒരുമിച്ച് കൂടും. എന്താ അയ്യപ്പ ആരാധനയുടെ പ്രത്യേകത? കലിയുഗ വരതരാണ്, കലിയുഗ പ്രത്യക്ഷ മൂർത്തിയാണ്, ഇതൊക്കെ നമുക്കറിയാം. ഒരു പക്ഷേ നൂറുകണക്കിന് ശരണമന്ത്രങ്ങളിലൂടെ തന്നെ അയ്യപ്പൻ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അയ്യപ്പ ആരാധനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഭഗവാനും ഭക്തനും ഭേദമില്ല എന്നുള്ളത്. സനാതന ധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ മഹിമയും അത്. ഭഗവാനും ഭക്തനും വേറെയുണ്ട്, ഇതെല്ലാം ഒന്ന് തന്നെ. മാലയിട്ട് കഴിഞ്ഞാൽ എല്ലാവരും അയ്യപ്പനും, അത് അയ്യപ്പൻ്റെ ഭക്തൻ എന്നല്ല പറയുന്നത്, എല്ലാവരും അയ്യപ്പനാണ്. ആ ഒരു ഭേദഭാവം ഉണ്ടാകുന്നു അവിടെ. ഭക്തനും ഭഗവാനും ഒന്നാകും. ഇനി ഒന്നുകൂടി കടന്നാൽ സനാതന ധർമ്മത്തിന്റെ പ്രത്യേകത, ഭക്തന് പോലും നമ്മൾ ഭഗവാന്റെ ആ ഒരു പദവി അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യും. ഏറ്റവും നല്ല ഉദാഹരണമല്ലേ വീരഹനുമാൻ? ഹനുമാൻ ഭക്തനാണ്, പക്ഷെ ആ ഭക്തനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവിടെ ഭക്തന് ഭഗവാന്റെ പദവി നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ സനാതന ധർമ്മത്തിന് മാത്രം സാധിക്കുന്ന മഹനീയതകളാണ്. അവിടെ മനുഷ്യന് തമ്മിൽ ഭേദഭാവം ഇല്ല എന്ന് മാത്രമല്ല, മനുഷ്യന് ദൈവവും തമ്മിലില്ല. ഒരു ചരാചര സമ ചരാചരവും ഒന്നാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു ധർമ്മമാണ് സനാതനധർമ്മം. അതിൻ്റെ ഈറ്റില്ലമാണ് ഭാരത്. നേരത്തെ പൂജ്യ തന്ത്രിശ്രേഷ്ഠൻ നമ്മളോട് പറയേണ്ടായി, ശ്രീരാമചന്ദ്രസ്വാമികളുടെ വാക്കുകളിലൂടെ പറഞ്ഞു, ഇത് ഭാരതമാണ്.